സിപിഎമ്മിന്റെ ബന്ധു നിയമനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. പണവും അധികാരവും പദവികളും ഉള്ളവർക്ക് കൂടുതൽ കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുന്നുവെന്നും ബന്ധങ്ങളില്ലാത്തവരും പാവപ്പെട്ടവരുമായ ആളുകൾ എല്ലായിടത്തുനിന്നും പിന്തള്ളപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നും നേതാവിന്റെ ഭാര്യയായാൽ മാത്രമേ സർവകലാശാലകളിൽ ജോലി ലഭിക്കൂ എന്ന അവസ്ഥ യുവജനങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. കെ സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മന്ത്രിസ്ഥാനങ്ങൾ ഉന്നത നേതാക്കളുടെ അടുത്ത ബന്ധുക്കൾക്കായി സംവരണം ചെയ്യപ്പെട്ടപ്പോൾ യൂണിവേഴ്സിറ്റികളിലെ അധ്യാപക ജോലികൾ സിപിഎമ്മിന്റെ യുവ നേതാക്കളുടെ ഭാര്യമാർക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. യോഗ്യതാ മാനദണ്ഡം പോലും പൂർത്തീകരിച്ചിട്ടില്ലാത്തവർ ജോലി ഉറപ്പിച്ച് മടങ്ങുമ്പോൾ അധ്യാപന പരിചയവും യോഗ്യതയും കൂടുതലായുള്ളവർ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളുടെ ബന്ധുവാവുക എന്ന അടിസ്ഥാന യോഗ്യതയില്ലാത്തതിനാൽ സർവകലാശാലകളിൽ നിയമനം ലഭിക്കാതെ പുറത്തേക്ക് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മലയാളം വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം ലഭിക്കാൻ ആവശ്യമായ യോഗ്യതകൾ പൂർത്തീകരിച്ചോ എന്ന് പോലും സംശയമുള്ള ആളിനെയാണ് നിയമിക്കാൻ പോകുന്നതെന്ന് കേൾക്കുന്നു. നേതാവിൻ്റെ ഭാര്യയായതിനാൽ ഇത്തരം യോഗ്യതകളുടെയൊന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് മുൻകാല അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതും. പണവും അധികാരവും പദവികളും ഉള്ളവർക്ക് കൂടുതൽ കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുന്നു. ബന്ധങ്ങളില്ലാത്തവരും പാവപ്പെട്ടവരുമായ ആളുകൾ എല്ലായിടത്തു നിന്നും പിന്തള്ളപ്പെട്ടു പോകുന്നു. ഇങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോൾ എല്ലാം ശരിയാകുന്നത്. നന്നായി പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങുകയോ ഉന്നത ബിരുദങ്ങൾ നേടുകയോ ചെയ്തതുകൊണ്ടായില്ല. യുവജന സംഘടനാ നേതാവിൻ്റെ ഭാര്യയായാൽ മാത്രമേ കേരളത്തിലെ സർവകലാശാലകളിൽ ജോലി ലഭിക്കൂ എന്നത് നാട്ടിലെ യുവജനങ്ങളോട് നടത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഈ ഫേസ്ബുക്ക് കുറിപ്പ് നിരവധി പേരാണ് പങ്കുവച്ചിരിക്കുന്നത്. ഒരുപാട് പേർ അവരവരുടെ പരാതികളും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലാകാലങ്ങളായി സിപിഎം തുടർന്നു വരുന്ന രീതിയാണ് എല്ലാ മേഖലയിലും സഖാക്കളെ തിരികെ കയറ്റുക. അവർക്ക് യോഗ്യത ഉണ്ടോ, പരീക്ഷ എഴുതിയിട്ടുണ്ടോ, ജയിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല. അന്തം കമ്മിയാണോ 100% പാർട്ടി പ്രവർത്തകനായിരിക്കണം. SFI ഗുണ്ടകൾ തമ്മിൽ കത്തിക്കുത്ത് നടത്തിയപ്പോഴല്ലേ പരീക്ഷ എഴുതാത്തവർ പോലും കയറിക്കൂടിയത് പുറത്തറിഞ്ഞത്. ഇങ്ങനെ അനധികൃതമായി കയറിക്കൂടിയ ഉദ്യോഗസ്ഥരാണ് സിപിഎമ്മിന്റെ എന്ത് തെമ്മാടിത്തരത്തിനും ചെറ്റത്തരത്തിനും കൂട്ടുനിൽക്കുന്നത് എന്ന് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നു. സകല സർക്കാർ ജോലികളും സഖാക്കൾക്കായി സംവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേതാക്കളുടെ ഭാര്യമാർക്ക് ഉന്നത സർക്കാർ ജോലി, നേതാക്കളുടെ മക്കൾക്ക് വിദേശത്ത് കമ്പനിയിൽ ഉന്നത ജോലിയും സ്വന്തം പേരിൽ സ്വന്തം കമ്പനികളും വരെയുണ്ട്. സാധാരണ സഖാക്കളുടെ മക്കൾ കൊല്ലാനും വെട്ടാനും രക്തസാക്ഷികളാവാനും ക്രിമിനൽ കേസ് പ്രതികളാവാനും സാധാരണ സഖാക്കൾ വേണം എന്നൊക്കെ ചിലർ കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു.